ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇത്രത്തോളം മെഹോവ നമ്മെ സഹായിച്ചു ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ദിനത്തിൽ നമുക്കായിരിക്കാം പ്രാർത്ഥനയോടുകൂടെ പ്രഭാത ആരാധന ആരംഭിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളാഴമായി സ്നേഹിക്കുന്ന ദൈവമേ അവിടുത്തെ കാരുണ്യം കൊണ്ടും അളവില്ലാത്ത സ്നേഹം കൊണ്ടും ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ അതിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു സുഖകരമായ നിദ്ര ഞങ്ങൾക്ക് ദാനം ചെയ്തു ഒരു ദിവസം കൂടെ കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു അതിനായി സ്തോത്രം നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിലേക്ക് ഞങ്ങളിത് അടുത്തു വരുന്നു ഞങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനം മാത്രം ഞങ്ങൾ ബോധ്യപ്പെടുന്നു അങ്ങേക്ക് അർപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്നീ ആരാധനയിൽ വ്യത്യസ്തമായ ഇടങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയുടെ മക്കൾ പങ്കെടുക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം പകരണം യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ഇന്നത്തെ ധ്യാനത്തിനുള്ള വേദഭാഗം അപ്പോസണായ പോലൂസ് കൊരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കൊരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം ഏഴ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ക്രിസ്തുവേ അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ ആമേ നായിച്ച വേദഭാഗം കുരുന്തിരക്കെഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം ഏഴാം വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത് കൊരിന്തരക്കെഴുതുന്ന രണ്ടാം ലേഖനം നാലാമധ്യായം ഏഴാം വാക്യം മുതൽ അഞ്ചാം അഞ്ചാമധ്യായം പത്താം വാക്യം വരെ ആറ് രൂപകങ്ങൾ പൗലൂസ് രേഖപ്പെടുത്തുകയാണ് മൺപാത്രം പുറമേയുള്ള മനുഷ്യൻ ഭൗമിക ഭവനം കൂടാരം പുറങ്കുപ്പായം ഇപ്പോഴത്തെ ഭവനം ഇതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു രൂപകമാണ് മൺപാത്രം വില കുറഞ്ഞ വിലയില്ലാത്ത ഉടയുന്ന മൺപാത്രം ആ മൺപാത്രമാവുന്ന ശരീരത്തിൽ ദൈവം ഏറ്റവും വിലയുള്ള നിക്ഷേപം നിറച്ചിരിക്കുന്നു എന്നാണ് പൗലൂസ് പറയുക മൺപാത്രം പെട്ടെന്ന് ഉടഞ്ഞു പോവുന്നതാണ് വേഗം നശിക്കുന്നതാണ് മൺപാത്രം വിലകുറഞ്ഞതാണ് പണ്ട് യഹൂദന്മാർ വിലയേറിയ വസ്തുക്കളായ സ്വർണം വെള്ളി എന്നിവ മൺപാത്രങ്ങളിലാണ് സൂക്ഷിച്ചിരുന്നത് വില കുറഞ്ഞ മൺപാത്രത്തിൽ വിലയുള്ള നിക്ഷേപങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു എന്നതാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ മൺവിളക്ക് പൊൻ നിലവിളക്ക് എന്നിവയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് പൊൻ നിലവിളക്ക് രാജകീയ പ്രൗഢിയെ കുറിക്കുന്നതാണ് മൺവിളക്ക് എളിമയെ കുറിക്കുന്നതാണ് മൺവിളക്ക് എന്നത് ഒരു സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ദരിദ്രജനത്തിൻ്റെ അവർ ഉപയോഗിക്കുന്ന പ്രകാശം കാണുവാനുള്ള ഉപാധിയാണ് ഈ മൺവിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് അതിനെ കത്തിച്ച് വീട് പ്രകാശിപ്പിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് ഉടയുന്ന വില കുറഞ്ഞ മൺവിളക്കിൽ പ്രകാശത്തിന് കാരണമായൊരു നിധി നിക്ഷേപിച്ചിരിക്കുന്നു ഉടയുന്ന മൺവിളക്കിൽ പ്രകാശത്തിന് കാരണമായൊരു നിധി നിക്ഷേപിച്ചിരിക്കുന്നു മനുഷ്യനെ മണ്ണിൽ നിന്നും ദൈവം സൃഷ്ടിച്ചു മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ശ്വാസം കളിമൺ കൂടാരമായിരിക്കുന്ന മനുഷ്യനിൽ നിറച്ചിരിക്കുകയാണ് അഥവാ നിക്ഷേപിച്ചിരിക്കുകയാണ് ഈ നിക്ഷേപത്തെക്കുറിച്ച് അവബോധമുള്ളവരായി ബോധ്യമുള്ളവരായി ജീവിക്കണം എന്നാണ് പൗലൂസ് ഓർമ്മപ്പെടുത്തുന്നത് മാനുഷിക കണക്കൂട്ടലുകളെ അതിശയിപ്പിക്കുന്ന ഒരു ദൈവിക സുരക്ഷിതത്വം ഈ മൺകൂടാരങ്ങളിൽ ദൈവം നിറച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം മാനുഷിക കണക്കൂട്ടലുകളെ അതിശയിപ്പിക്കുന്ന ഒരു ദൈവീക സുരക്ഷിതത്വം ഈ മൺകൂടാരത്തിൽ നിറച്ചിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം നാലാമധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തുന്നത് സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നു എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല തകർക്കപ്പെടുന്നില്ല കഷ്ടം സഹിക്കുന്നുണ്ട് എങ്കിലും തകർന്നു പോകുന്നില്ല പ്രതിസന്ധികൾ ധാരാളമുണ്ട് എണ്ണമില്ലാത്ത പ്രതിസന്ധികളുണ്ട് എന്നാൽ വഴി കാണിച്ചു കൊടുക്കുന്നു തകർന്നു പോകുന്നില്ല ഇടുങ്ങിയിരിക്കുന്നില്ല എന്നാണ് പറയുക വീണ്ടും പറയുന്നു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നിരാശപ്പെടുന്നില്ല പറയാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ദൈവ സാന്നിധ്യം അവിടെയും ആ ഉപദ്രവത്തിൻ്റെ മധ്യത്തിലും അനുഭവിച്ചറിയാൻ കഴിയുന്നു ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല വീണുകിടക്കുന്നുണ്ട് എന്നാൽ നശിച്ചു പോകുന്നില്ല വീഴ്ചകൾ ധാരാളം ഉണ്ടായി പക്ഷേ അവിടെയും ദൈവം നടത്തി എന്തുകൊണ്ട് ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരമായിരിക്കുന്ന ശരീരത്തിൽ ദൈവം നിറച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അത്യന്ത ശക്തി മൺകൂടാരമായിരിക്കുന്ന ശരീരത്തിൽ ദൈവം നിറച്ചിരിക്കുന്നു അതുകൊണ്ട് സകലവിധത്തിലും കഷ്ടം ബുദ്ധിമുട്ട് ഉപദ്രവം വീഴ്ച എന്നാൽ പോയില്ല നിരാശയില്ല ഉപേക്ഷിക്കപ്പെട്ടില്ല പോയില്ല ഈ ഒരു ബോധ്യം ഈ നാളുകളിൽ നമുക്ക് ഉണ്ടാകണം മാനുഷ്യ കണക്കൂട്ടലുകൾ അതിശയിപ്പിക്കുന്ന ഒരു ദൈവിക സുരക്ഷിതത്വം ഈ മൺകൂടാരങ്ങളിൽ ഈ മൺകൂടാരത്തിൽ നിറച്ചിരിക്കുന്നു എന്ന അവബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം പൗലൂസിനെ പോലെ നമുക്കും ഈ ദിനങ്ങളിൽ പറയാൻ കഴിയണം കഷ്ടങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഉപദ്രവമുണ്ട് വീഴ്ചകളുണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി ഈ ബലഹീന ശരീരത്തിൽ എൻ്റെ ദൈവം പകർന്നിരിക്കുന്നു അതാണ് എൻ്റെ കരുത്ത് വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്കോരോ വ്യക്തികൾക്കും പറയാൻ കഴിയണം ഈ ബലഹീന ശരീരത്തിൽ ദൈവം ഒരത്യന്ത ശക്തി പകർന്നിരിക്കുന്നു അതാണ് എൻ്റെ കരുത്ത് സാധാരണ നിധി ശേഖരം നിലവറകളിലാണ് സൂക്ഷിക്കുക പൗലൂസ് പറയുന്നു ദൈവത്തിൻ്റെ അമൂല്യ ശേഖരം ആ ഒരു ശക്തി കൃപ വെളിച്ചം ഉടഞ്ഞു പോവുന്ന താഴെ വീണാൽ പൊട്ടിപ്പോവുന്ന പെട്ടെന്ന് നശിച്ചു പോവുന്ന മൺപാത്രത്തിൽ ഈ മൺകൂടാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്നോർക്കുക ഒരു ഒരമൂല്യ നിധിശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നാം ഒരു ഒരമൂല്യ നിധിശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നാം ഉള്ളിലൊരു അത്യന്ത ശക്തി ദൈവം നിറച്ചിരിക്കുന്നു നാം കുറഞ്ഞ ആൾക്കാരല്ല കാരണം ഒരമൂല്യ നിധിശേഖരത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നാം ഓരോരുത്തരും ആ ഒരു കരുത്തിൽ ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകാനായി കഴിയണം എങ്കിലും ഈ അത്യന്ത ശക്തി സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത് ഇന്നിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഒരു അത്യന്ത ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി വിശ്വാസത്തോടുകൂടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ ആമേൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതയാത്രയിൽ എല്ലായ്പ്പോഴും ഞങ്ങളോട് ഇരിക്കുന്ന ദൈവമേ ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി നന്ദിയോടെ വാഴ്ത്തുന്നു പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ഈ ദിനം ഞങ്ങൾക്ക് ആരംഭിക്കുന്നതിന് കർത്താവ് കൃപ ചെയ്തുവല്ലോ നന്ദിയോട് വാഴ്ത്തുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ ഏറെയുണ്ട് വീഴ്ചകളുണ്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരത്യന്ത ശക്തി ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് പ്രാപ്തി നൽകുന്നുണ്ട് അതിനായി സ്തോത്രം എല്ലായ്പ്പോഴും ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കൂടെ ഇരിക്കണമേ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ജീവിതയാത്രയിൽ എന്തെല്ലാം നന്മ ആവശ്യമായിരിക്കുന്നുവോ ആ നന്മകളെ കൊണ്ട് നിറയ്ക്കണം ചിലരെങ്കിലും നിരാശയോടായിരിക്കുന്നവരുണ്ട് രോഗാവസ്ഥയാൽ ഭാരപ്പെടുന്നവരുണ്ട് പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ ഓർത്ത് വേദനയോടെ ആയിരിക്കുന്നവരുണ്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉള്ളങ്ങൾ അറിയുന്ന ദൈവം സങ്കടങ്ങളെയും നൊമ്പരങ്ങളെയും മനസ്സിലാക്കുന്ന കർത്താവ് എല്ലാവരെയും അത്ഭുതകരമായി അത്ഭുതകരമായിട്ട് വഴി നടത്തണം പങ്കെടുക്കുന്ന ഓരോ ആരാധനകളും ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥനകളും ജീവിതയാത്രയിൽ എന്നും ഒരു തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ആശീർവാദം നമ്മുടെ കർത്താവായേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ മാറാകട്ടെ